ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ സ്റ്റോറിയെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ഫുള്ളായിട്ട് വീഡിയോ ആയിട്ടല്ല ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഒരു വിവരണമാണ് തന്നിട്ടുള്ളത്. എന്താണ് ഇന്നത്തെ ക്ലാസ് എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത്, അതിൻ്റെ ഒരു വിവരണമാണ് ഇതിൽ കൊടുക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്കൊരു ആക്ടിവിറ്റി ഉണ്ട്, അപ്പോൾ അതും ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട്. ആക്ടിവിറ്റി ഉത്തരമല്ല, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അത് നിങ്ങൾ ഈ കഥ ശരിക്കും കേട്ട് മനസ്സിലാക്കുക. എന്നിട്ടതിന് ശേഷം ലാസ്റ്റ് ആക്ടിവിറ്റി ഉണ്ട്. ആക്ടിവിറ്റി അത് പറഞ്ഞ പ്രകാരം ചെയ്യുക. നിങ്ങൾക്ക് ഒരു അഡ്ജക്റ്റീവ് എഴുതാനുള്ളൊരു വർക്കാണ്, അതായത് വിശേഷണം കൊടുക്കുന്ന നാമവിശേഷണം ഉള്ള വാക്കുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ലാസ്റ്റ്. അപ്പോൾ അത് ചെയ്യുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതുപോലെ തന്നെ അടുത്ത പോസ്റ്റ് ചെയ്യുമ്പോൾ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അടുത്ത വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഇതിൻ്റെ ബാക്കി ഭാഗം ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കണും ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ടീച്ചർ ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്തു. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്? പുസ്തകങ്ങളൊക്കെ വായിച്ചോ? അതുപോലെ തന്നെ ഞങ്ങൾ പ്രകൃതിയെ നിരീക്ഷിച്ചോ? എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രകൃതിയിൽ ഉണ്ടായത്? ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള പ്രകൃതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് പുതുതായിട്ട് ഈ ലോക്ക്ഡൗൺ സമയത്ത്? നിങ്ങൾക്ക് ധാരാളം സമയമുണ്ടാകും എല്ലാത്തിനും, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടും. പുറത്തൊന്നും പോകുന്നില്ല, അപ്പോൾ നിങ്ങളോട് നിരീക്ഷിക്കാനൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു, ഒരു ഹോംവർക്ക് ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ പ്രകൃതിയുമായി അടുത്തിടപഴകുന്ന ആളുകളെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പ്രകൃതി പ്രവർത്തകൻ അവരെ കുറിച്ചിട്ട് എഴുതാൻ വേണ്ടി പറഞ്ഞിരുന്നു ഒരു പാരഗ്രാഫ്. അത് എഴുതിയിട്ടുണ്ടായിരുന്നു? എല്ലാവരും എഴുതിയില്ലേ? പാരഗ്രാഫ് എഴുതിയതിന് ശേഷം നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുത്തോ? ടീച്ചർ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ എന്തെങ്കിലും കറക്ഷനൊക്കെ വരുത്തിയോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ചർച്ച ചെയ്തത്? ഒരു സ്റ്റോറി ആയിരുന്നു, ഒരു കഥയായിരുന്നു, ഒരു കുട്ടിയെക്കുറിച്ചുള്ള ഒരു കഥയായിരുന്നു. അവൻ ഒരു പുഴയിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ അവൻ്റെ വഴിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതൊക്കെ കുറിച്ചുള്ളൊരു കഥയായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഭാഗത്ത് വന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റായിട്ട് വരുന്നത് ദ ബോയ് വാണ്ടഡ് ടു സീ ദ റിവർ. ആ കുട്ടിക്ക് പുഴ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട്. സോ ഹീ സ്റ്റാർട്ടഡ് ദ ജേണി ടു ദ റിവർ. അങ്ങനെ അവന് പുഴയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ കുട്ടിയുടെ പ്രത്യേകതകളും പഠിച്ചു. കുട്ടിക്ക് ദ ബോയ് വാസ് 12 years old. ആ കുട്ടി 12 വയസ്സാണ് ഉണ്ടായിരുന്നത്. അവൻ വളരെ ആരോഗ്യവാനായിരുന്നു. ഹി വാസ് എ സ്റ്റഡി ബോയ്. നല്ല ആരോഗ്യമുള്ള കുട്ടിയായിരുന്നു. അതുപോലെ തന്നെ അവൻ്റെ മുടി നല്ല ഒരു വൃത്തികെട്ട ഒരു രീതിയിലുള്ളൊരു മുടിയായിരുന്നു, കറുത്തൊരു മുടിയായിരുന്നു. അതുപോലെ തന്നെ കണ്ണുകൾ നല്ല തിളക്കമുള്ള ഷൈനിങ് ഐസ് ആയിരുന്നു. അവൻ്റെ തൊലി ഇങ്ങനെ ബ്രൗൺ കളറായിരുന്നു. അതുപോലെ അവൻ്റെ ഹാൻഡ് ആൻഡ് ഫീറ്റ്, അവൻ്റെ കൈകാലുകളൊക്കെ നല്ല റഫായിരുന്നു, നല്ല ഉരമുള്ളതും അതുപോലെ തന്നെ കുറച്ചൊക്കെ വിണ്ട് കയറിയതുമായിട്ടുള്ള സ്ക്രാച്ചഡ് വരകളൊക്കെ ഉള്ളതായിരുന്നു. അതായത് കുറച്ച് റഫായിട്ടുള്ള, കുറച്ചൊക്കെ പൊട്ടിയിട്ടുണ്ട്, അങ്ങനെയുള്ള രൂപമായിരുന്നു അവനുണ്ടായിരുന്നത്. അപ്പോൾ അവന് നല്ല ആരോഗ്യവും ഒക്കെ ഉണ്ട്. 12 വയസ്സാണെങ്കിലും നല്ല ആരോഗ്യമുണ്ട്, അവന് പുഴയിലേക്ക് നടക്കാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ട്. അപ്പം ഇനി നമുക്ക് കഥയുടെ ആ ബാക്കി ഭാഗം നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്കതിൻ്റെ അർത്ഥത്തിലേക്ക് പോകാം. അവൻ നടക്കുന്നത് ചെരുപ്പുകളൊന്നും ഇല്ലാതെ ആണ് നടക്കുന്നത്. എന്താ വെച്ചാൽ അവന് പറയുന്നത് ദ ബോയ് വാണ്ടഡ് ടു ഫീൽ ദ വാംസ് ഓഫ് ദി സ്റ്റോൺസ്. അവന് ആ വഴിയിലുള്ള കല്ലുകളുടെ ചൂടൊക്കെ അവന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ദ കൂൾനെസ് ഓഫ് ദി ഗ്രാസ്, ചെറിയ പുല്ലുകളുടെയൊക്കെ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് അവന് ചെരുപ്പിടാതെയാണ് അവൻ പുഴയിലേക്ക് നടക്കുന്നത്, പുഴ തിരഞ്ഞ് നടക്കുന്നത്. അല്ലാതെ അവന് പാവപ്പെട്ട ഒരു കുട്ടിയായതുകൊണ്ടല്ല അവൻ ചെരുപ്പിടാത്തത്. അപ്പോൾ അതൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവനങ്ങനെ ചെയ്തത്. അങ്ങനെ അവൻ വയലിൽ വെച്ച് ഒരു മരം വെട്ടുകാരനെ കാണാണ്, വുഡ് കട്ടർ. പിന്നെ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അവർ തമ്മിലുള്ള സംഭാഷണം, അതാണ് നമ്മൾ നോക്കുന്നത്. അവൻ വുഡ് കട്ടറെ കണ്ടു, കണ്ടുമുട്ടി. ഹി ആസ്ക്ഡ് ഹിം. അപ്പോൾ അവന് അയാളോട് ചോദിക്കുകയാണ്, ഹൗ ഫാർ ഇറ്റ് വാസ് ടു ദി റിവർ, എത്ര ദൂരമുണ്ട് പുഴയിലേക്ക്. ദ വുഡ് കട്ടർ വാസ് എ ഷോർട്ട് ബട്ട് പവർഫുൾ മാൻ. ആ വുഡ് കട്ടർ മരം വെട്ടുകാരന് ഒരു കുറുതായിട്ടുള്ള ഒരാളായിരുന്നു, പക്ഷെ നല്ല നല്ല പവറായിട്ടുള്ള, നല്ല ശക്തിയുള്ള ഒരാളായിരുന്നു.
വിത്ത് എ ക്രീസ് ആൻഡ് വിതേർഡ് ഫേസ്. മുഖത്ത് ഇങ്ങനെ ചുക്കി ചുളിഞ്ഞ് കുറച്ച് പ്രായമുള്ള ഒരാളാണ്. ആൻഡ് ദ മസിൽസ് ദാറ്റ് സ്റ്റുഡ് ഔട്ട് ഇൻ ഹേർ ഉഗ്ലി ലംബ്സ്. അയാളുടെ ദേഹത്തുള്ള മസിലുകളൊക്കെ ഇങ്ങനെ ഉരുണ്ട് ഒരു വൃത്തികെട്ട രീതിയിലാണ് നിൽക്കുന്നത്. അതായത് നല്ലൊരു ആരോഗ്യമുള്ള ഒരാളെ മസിൽ പോലെയല്ല, കാണാൻ കുറച്ചൊരു അത്ര മനോഹരമല്ലാത്ത രീതിയിലുള്ള മസിലുകളും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു 7 miles, 7 miles ആണ് ഉള്ളത്. വിച്ച് വാസ് ദ ഫെയർലി ആക്യുറേറ്റ്, ഏകദേശക്കാര് കറക്റ്റനായിരിക്കും. വൈ ഡു യു വാണ്ട് ടു നോ, എന്തിനാണ് ഞാൻ അത് അറിയുന്നത്? ഐ ആം ഗോയിങ് ടു ദ റിവർ, അവൻ പറഞ്ഞു ഞാൻ പുഴയിലേക്ക് പോവാണ്. അപ്പോൾ എലോൺ ഒറ്റക്കാണോ പോകുന്നത്? ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. കുട്ടി പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും ഒറ്റക്കാണ് പുഴയിലേക്ക് പോകുന്നത്. അപ്പം മരോട്ടുകാരൻ പറഞ്ഞു ബട്ട് ഇറ്റ് ഈസ് ടു ഫാർ, അത് വളരെയധികം ദൂരെയാണ്. ഇറ്റ് വിൽ ടേക്ക് യു 3 hours ടു റീച്ച് ദ, ഇനി അവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് 3 മണിക്കൂറോളം എടുക്കും. ആൻഡ് ദെൻ യു ഹാവ് ടു കം ബാക്ക്, പിന്നെ നിനക്ക് തിരിച്ചു വരികയും വേണം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിൽ ബി ഗെറ്റിംഗ് ഡാർക്ക്, നീ തിരിച്ചു വരുമ്പോഴേക്കും ഇരുട്ടാകും. ബിസൈഡ്സ്, കൂടാതെ അതുപോലെ തന്നെ ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി റോഡ്, അപ്പോൾ പോകുന്ന വഴി അത്രയ്ക്ക് സുഖമുള്ള വഴിയല്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ള വഴിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നീ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും രാത്രിയാകും. ബട്ട് ഐ ആം എ ഗുഡ് വാക്കർ, അപ്പോൾ കുട്ടി പറയാണ് ബട്ട് ഐ ആം എ ഗുഡ് വാക്കർ, ഞാൻ നല്ലൊരു നടത്തക്കാരനാണ്. അവൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ദോ ഹി ഹാഡ് നെവർ വാക്ക്ഡ് ഫർദർ ദാൻ മൈൽസ് ഫ്രം ഹിസ് ഹൗസ് ടു ഹിസ് സ്കൂൾ, അവൻ ആകെ നടന്നിട്ടുള്ളത് ആകെ ഒരു മൈലാണ്, അതും വീട്ടിൽ നിന്നും സ്കൂളിലേക്ക്, അതിൽ കൂടെ നിന്നും അവൻ നടന്നിട്ടില്ല. എന്നിട്ട് അവൻ്റെ കോൺഫിഡൻസോട് കൂടി അവൻ പറയാണ് ഞാൻ നല്ലൊരു നടത്തക്കാരനാണെന്ന് കുട്ടി പറയാണ്. പിന്നെ അടുത്ത് വരുന്ന ദ പാത്ത് വാസ് സ്റ്റീപ്പ്, അത് വഴി ഇങ്ങനെ ഒരു കുത്തനെയുള്ള ഇറക്കമാണ്, താഴേക്ക് ഇങ്ങനെ ഉള്ളൊരു ഇറക്കമാണ്. ആൻഡ് ദ ബോയ് ഹാഡ് ടു റൺ മോസ്റ്റ് ഓഫ് ദി ടൈം, അവൻ അധിക സമയം അവൻ ഓടുകയാണ് ചെയ്തത്. ഇറ്റ് വാസ് എ ഡിസി, ഡിസി എന്ന് പറഞ്ഞാൽ തല കറങ്ങുന്ന രീതിയിലുള്ള, അതായത് ഉയർന്ന സ്ഥലത്ത് നിന്നും കുത്തനെ പോകുമ്പോൾ നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ തല കറങ്ങും. അപ്പോൾ ഇറ്റ് വാസ് എ ഡിസി, അങ്ങനെ തല കറങ്ങുന്ന ഒരു സിറ്റുവേഷനാണ്. അതുപോലെ തന്നെ വൈൻഡിങ് പാത്ത്, വളഞ്ഞു കുളഞ്ഞു പോകുന്ന വഴികളും. ആൻഡ് ഹി സ്ലിപ്ഡ് ഓൺ സോ ട്വൈസ്, അവന് 1 or 2 times വീഴുകയും ചെയ്തു. പോകുന്ന നടക്കുന്ന സമയത്ത് അവന് തെന്നി വീഴുകയും ചെയ്തു. ദ ഹിൽ വാസ് കവേർഡ് വിത്ത് ദ ലഷ് ഗ്രീൻ ഫെർൻസ്, അതായത് മലകളിലൊക്കെ ചെറിയ ചെറിയ ചെടികളിങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ട്, ഈ പിന്നെ എന്താ പറയുക, പായച്ചെടികളായിട്ട്. അതുപോലെ തന്നെ മരങ്ങളൊക്കെ, ദ ട്രീസ് ഫെർ വൗണ്ട് ഇൻ ക്രീപ്പേഴ്സ്, മരത്തിലൊക്കെ നിറച്ച് വള്ളികളുണ്ട്, ഈ വള്ളി പടർന്ന് പിടിച്ച് കിടക്കുന്നുണ്ട്. അതിനിടയിലായിട്ട് ഡാലിയ സഡൻലി റിയേർഡ് ഇറ്റ്സ് ഗോൾഡൻ ഹെഡ് ഫ്രം ദി ലീവ്സ് ആൻഡ് ഫെർൻസ്, അപ്പോൾ ഈ ചെടികൾക്കിടയിലും ഈ ഇലകൾക്കിടയിലൊക്കെ നല്ല സ്വർണ്ണത്തലയായിട്ട് ഇങ്ങനെ ഡാലിയ ഉയർന്നു നിൽക്കുന്നുണ്ട്. റിയേർഡ് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുക, അതായത് പൂക്കൾ വിടർത്തി നിൽക്കുന്നുണ്ട്. സോൺ ദ ബോയ് വാസ് ഇറ്റ്സ് വാലി, ഇൻ ദി വാലി ബോയ്, അപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ താഴ്വരയിലെത്തി. ആൻഡ് ദ പാത്ത് സ്ട്രൈറ്റൻഡ് ഔട്ട് ആൻഡ് റോസ്, അപ്പോൾ അവന് അങ്ങനെ ആ ഇറക്കം കഴിഞ്ഞ് നേരെയുള്ള വഴിയാണ് പിന്നെ അവന് കിട്ടിയത്. ഹി മെറ്റ് എ ഗേൾ ഹു വാസ് കമ്മിങ് ഫ്രം ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അപ്പോൾ പിന്നെ അവൻ അവനൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടി, അവളിങ്ങനെ അവൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നിങ്ങനെ നടന്നു വരുന്ന രീതിയിലാണ് വരുന്നത്. ഷീ ഹാഡ് എ ലോങ് കർവ്ഡ് നൈഫ് വിത്ത് വിച്ച് ഷീ ഹാഡ് ബീൻ കട്ടിങ് ഗ്രാസ്, അപ്പോൾ അവളുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു, പുല്ലൊക്കെ കട്ട് ചെയ്യുന്ന ഒരു വളഞ്ഞിട്ടുള്ളൊരു കത്തി ഉണ്ടായിരുന്നു, കർവ്ഡ് എന്നാൽ വളഞ്ഞിരിക്കുന്ന ഒരു കത്തി ഉണ്ടായിരുന്നു. ദ ബാംഗിൾസ് ഷീ വോർ മേഡ് മ്യൂസിക് വെൻ ഷീ മൂവ്ഡ് ഹെർ ഹാൻഡ്സ്, അപ്പോൾ അവളുടെ കയ്യിലുള്ള വളകൾ അവളുടെ കൈ ഇങ്ങനെ ചലിക്കുന്നതനുസരിച്ച് ഇങ്ങനെ ഒരു മ്യൂസിക് പോലെ ആയിരുന്നു സൗണ്ട് ഉണ്ടായിരുന്നത്. ബാംഗിൾസ് എന്നാൽ വളകൾ. ആൻഡ് ഇറ്റ് ഹാസ് ദോ ദ ഹാൻഡ്സ് സ്പോക്ക് എ ലാംഗ്വേജ് ഓഫ് ദെയർ ഓൺ, അപ്പോൾ അത് ഇങ്ങനെ കേൾക്കുമ്പോൾ ആ വളകളും ആ കൈകളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന രീതിയിലാണ് അവന് തോന്നിയത്. അവർ പരസ്പരം സംസാരിക്കുന്നതായിട്ടാണ് അവന് തോന്നിയത്. ഹൗ ഫാർ ഈസ്റ്റ് ടു ദി റിവർ, അപ്പോൾ കുട്ടി ചോദിക്കണം എത്ര ദൂരമുണ്ട് പുഴയിലേക്ക് നിന്ന്. ദ ഗേൾ ഹാഡ് ഒബ്വിയസ്ലി നെവർ ബീൻ ടു ദി റിവർ, അപ്പോൾ പെൺകുട്ടി ഒന്നില്ലെങ്കിൽ
അത് കണ്ടിട്ടില്ലാന്ന് എനിക്ക് ഉറപ്പാണ്. ഒബിയസ്ലി അങ്ങനെ സ്പഷ്ടമാണ് അല്ലെങ്കിൽ ശരിക്കും മനസ്സിലായി എന്നൊക്കെയാണ്. അതായത് ആ കുട്ടി പുഴ കണ്ടിട്ടില്ല എന്ന് ഉറപ്പാണ്. അല്ലെങ്കിലോ ഓർ ഷീ മേ ഹാവ് ബീൻ തിങ്കിങ് ഓഫ് അനദർ വൺ, അല്ലെങ്കിൽ ആ കുട്ടി വേറെ എന്തെങ്കിലും ചിന്തിക്കുകയാണ്. ആ പെൺകുട്ടി വേറെന്തെങ്കിലും ഒരു ചിന്തയിലായിരിക്കും, അല്ലെങ്കിൽ അവൾ തീരെ പുഴ കണ്ടിട്ടുണ്ടാവില്ല. ബിക്കോസ് ഷീ സെഡ്, കാരണം അവൾ എന്താ പറഞ്ഞത്, 20 miles വിത്തൌട്ട് എനി ഹെസിറ്റേഷൻ. ഹെസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ അവൾ പറഞ്ഞത് 20 miles എന്ന് പറഞ്ഞത്. അപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞത് 7 miles എന്നാണ് ആ മരം വെട്ടുകാരൻ പറഞ്ഞത്. ഈ കുട്ടി പറഞ്ഞത് 20 miles എന്നാണ്. അപ്പോൾ തന്നെ ഇവന് മനസ്സിലായി, ഒന്നെങ്കിൽ അവൾ പുഴ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അവൾ വേറെ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ദ ബോയ് ലോഫർ ആൻഡ് റൺ ഡൗൺ ദി പാത്സ്. കുട്ടി ചിരിച്ചുകൊണ്ട് താഴേക്ക് നടന്നുപോയി. എ പാരറ്റ് സഡൻലി സ്ക്രീച്ച്ഡ്. പെട്ടെന്നൊരു തത്തമ്മ നിലവിളിച്ചുകൊണ്ട് ഫ്ലൂ ലോ ഓവർ ഹിസ് ഹെഡ്, അവൻ്റെ തലക്ക് മുകളിലൂടെ കണ്ട് പറന്നുപോയി. എ ഫ്ലാഷ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ, അവനൊരു പിന്നായ പോലെ കണ്ടു, ഒരു പച്ചയും ചുവപ്പായിട്ടുള്ള ഒരു കളറായിട്ടുള്ള ഒരു തത്തമ്മ അവൻ്റെ തലക്ക് മുകളിലൂടെ പറന്നുപോയി. പെട്ടെന്ന് നിലവിളിച്ചുകൊണ്ട് പറന്നുപോയി. ദ ബേർഡ് ഡിസപ്പിയേർഡ് എമംഗ്സ് ദി ട്രീസ്. പെട്ടെന്ന് തന്നെ ആ ഇരുത്തുള്ള മരങ്ങൾക്കിടയിൽ അത് മറയുകയും ചെയ്യും, ഡിസപ്പിയർ ആയി മറഞ്ഞുപോയി. എ ട്രിക്കിൾ ഓഫ് വാട്ടർ കെയിം ഫ്രം ദി ഹിൽ സൈഡ്. അപ്പോൾ കുറച്ച് വെള്ളം ഇങ്ങനെ മലയുടെ സൈഡ് കൂടെ ഇങ്ങനെ ഒലിച്ചിരുന്നുണ്ട്. ആൻഡ് ദ ബോയ് സ്റ്റോപ്ഡ് ടു ഡ്രിങ്ക്. അപ്പോൾ ഇങ്ങനെ ആ കുട്ടി അവിടെ നിന്നിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നു. ദ വാട്ടർ വാസ് കോൾഡ് ആൻഡ് ഷാർപ്പ്, നല്ല തണുത്ത വെള്ളമായിരുന്നു. ബട്ട് വെരി റീഫ്രഷിങ്, പക്ഷെ നല്ല റീഫ്രഷ് ഫ്രഷ് ആയിട്ടുള്ള നല്ല വെള്ളമായിരുന്നു, അത് തെളിഞ്ഞ നല്ല വെള്ളമായിരുന്നു. ഹൗ ആർ ഇറ്റ് സീം ടു ഹാവ് ദി എഫക്ട് ഓഫ് മേക്കിംഗ് ഹിം മോർ തേഴ്സ്റ്റി. അപ്പോൾ അവന് ഭയങ്കരമായിട്ട് ദാഹം അനുഭവപ്പെട്ടു, നല്ല ദാഹം ഉണ്ടായത് കാരണം കുറേ നടന്ന് ക്ഷീണിച്ച് വരികയാണ്. ദ സൺ വാസ് സ്ട്രൈക്കിംഗ് ഹിസ് സൈഡ് ഓഫ് ദി ഹിൽ. അപ്പോൾ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ്, താഴേക്ക് വരികയാണ്. അപ്പോൾ നല്ല ലൈറ്റ് ഉണ്ട് ആ സമയത്ത്, അസ്തമിക്കാൻ നേരത്തല്ല, ആ ചൂടുള്ള സമയമാണ്. ആൻഡ് ദ ഡസ്റ്റി പാത്ത് ബിക്കം ഹോട്ടർ, അങ്ങനെ ആ പൊടി പിടിച്ച് കിടക്കുന്ന ആ വഴിയൊക്കെ ഇങ്ങനെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ദ സ്റ്റോൺസ് സ്കോച്ചിങ് ദ ബോയ്സ് ഫീറ്റ്, അവിടെ കിടക്കുന്ന കല്ലുകൾ അവൻ്റെ കാലിനെ ഇങ്ങനെ കത്തിക്കുകയാണ്. സ്കോച്ചിങ് എന്ന് പറഞ്ഞാൽ കത്തിക്കുക അല്ലെങ്കിൽ ചൂടാക്കുക എന്നൊക്കെയാണ്. അപ്പോൾ ആ സൂര്യൻ്റെ ചൂടുകൊണ്ട് വഴിയൊക്കെ നല്ല ചൂടായിട്ടുണ്ട്, അവരുടെ കല്ലുകളൊക്കെ നല്ല ചൂടിലാണ്. അപ്പോൾ അത് തട്ടിയിട്ട് അവൻ്റെ കാലിങ്ങനെ കത്തിക്കുന്ന പോലെയാണ് അവർക്ക് തോന്നുന്നത്. ഹി വാസ് ഷുവർ ഹി ഹാഡ് ഗോൺ ഹാഫ് വേ. അപ്പോൾ അവന് മനസ്സിലായി ഞാനൊരു പകുതി നേരം പിന്നിട്ടിട്ടുണ്ടെന്ന്. ഹി ഹാഡ് വാക്ക്ഡ് ഫോർ ഓവർ ആൻ ഹവർ, ഒരു മണിക്കൂറിലധികം അവൻ നടന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അവനൊരു പകുതി ദൂരം പിന്നിട്ടു എന്നവന് ഉറപ്പായി. അപ്പോൾ കഥയുടെ ഇത്രയും ഭാഗം നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇനി ഇതിന് ടീച്ചർ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് മനസ്സിലായത്? അവൻ ആദ്യം ആരെയാണ് കണ്ടത്? ദ ബോയ് സോയ വുഡ്കട്ടർ, ഒരു മരമെട്ടുകാരനെ അവൻ കണ്ടു. ആ മരമെട്ടുകാരനോട് അവൻ എന്താണ് ചോദിച്ചത്? എത്ര ദൂരം പുഴയിലേക്ക് ഉണ്ട്, ഇവിടെ നിന്നും പുഴയിലേക്ക് എത്ര ദൂരമുണ്ടെന്ന് അവൻ ചോദിച്ചു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത് ആ വുഡ്കട്ടറെ കുറിച്ച്? ഹി വാസ് എ ഷോർട്ട് ആൻഡ് ബട്ട് പവർഫുൾ മാൻ, അവൻ ഒരു കുറുതായിട്ടുള്ള ചെറിയൊരാളായിരുന്നു, പക്ഷെ എന്താണ് നല്ല പവർഫുൾ ആയിരുന്നു, നല്ല ശക്തിയുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖം എങ്ങനെയായിരുന്നു? ചുക്കിച്ചുളിഞ്ഞിട്ടുള്ള ഒരു മുഖമായിരുന്നു, വയസ്സായിട്ടുണ്ട്, ചുക്കിച്ചുളിഞ്ഞ തൊലിയൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്തിനുണ്ടായിരുന്നത്. അപ്പോൾ ആ പറഞ്ഞ മുഖത്തിന് ഉള്ള ഒരു ഉദാഹരണമാണ് ഇത്. ചുക്കിച്ചുളിഞ്ഞ് നോക്കൂ, വയസ്സായിട്ടുള്ള ചുക്കിച്ചുളിഞ്ഞ മുഖത്തൊക്കെ വരകളും ഒക്കെ ഉണ്ടായിട്ട് ഉള്ള ഈ ഒരു രൂപം, ഇതാണ് നേരത്തെ പറഞ്ഞ ആ രൂപം, ചുക്കിച്ചുളിഞ്ഞ എന്നുള്ള പറഞ്ഞുള്ള ആ രൂപം ഇതാണ്. പിന്നീട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മസിലുകളെ കുറിച്ചായിരുന്നു. സ്റ്റുഡ് ഔട്ട് ഇൻ ഹാർഡ് അഗ്ലി ലംസ്, നല്ല മസിലൊക്കെ തന്നെയായിരുന്നു, പക്ഷേ ഇങ്ങനെ ഉരുണ്ടുകൂടി കാണാമെന്ന് ഭംഗിയില്ലാത്ത രീതിയിലുള്ള ഒരു മസിലായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. മുഴകളൊക്കെ പോലെ അവിടെ മുഴകളൊക്കെ പോലെ ആയിട്ടാണ് അവൻ്റെ മസിലുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ കാണാൻ വലിയൊരു ഭംഗിയൊന്നുമില്ല, ഒരു അഗ്ലി ലംസ്, വൃത്തികെട്ട രീതിയിലുള്ളൊരു കാഴ്ചയായിരുന്നു അത്. ഏകദേശം ഇതുപോലെ നമുക്ക് തോളിലൊരു മുഴയൊക്കെ ആയിട്ട് കാണാം, അത് മസിലല്ല, അങ്ങനെ ഉരുണ്ടുകൂടി മസിൽ പോലെ അങ്ങനെ ഉരുണ്ടുകൂടി നിൽക്കുകയാണ്.
ഇതുപോലെയായിരുന്നു അയാൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അയാളുടെ അടുത്ത് നിന്നും അവന് എത്ര ദൂരമുണ്ടെന്ന് അവനക്ക് മനസ്സിലായി. 7 മൈലാണ്, 7 മൈൽസ് ആണ് അവിടെ നിന്നും പുഴയിലേക്ക് ഉണ്ടായിരുന്ന ദൂരം. പിന്നെ എന്തൊക്കെയാണ് അവൻ അയാളിൽ നിന്നും മനസ്സിലാക്കിയത്? പുഴ വളരെ ദൂരെയാണ്, അതുപോലെ തന്നെ അയാൾ പറഞ്ഞു 3 മണിക്കൂറോളം ഇവിടെ നിന്ന് നടക്കാനുണ്ട്, അതുപോലെ തന്നെ തിരിച്ചും ഉണ്ടാകും. അപ്പോൾ എന്തായാലും നീ തിരിച്ചു വരുമ്പോൾ ഇരുട്ടാകും, അതുപോലെ തന്നെ വഴിയിലൊക്കെ കുറച്ച് അത്ര ഈസി അല്ല, നടന്നു പോകാൻ ബുദ്ധിമുട്ടാണ്, വഴിയൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്, അത് മറികടന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയമെടുക്കും, 3 മണിക്കൂറോളം എടുക്കും, തിരിച്ചു വരുമ്പോഴേക്കും ഇരുട്ടാകും. അപ്പോൾ ഇവനെന്താ പറഞ്ഞത്? ഇവൻ പറഞ്ഞു ഞാൻ നല്ലൊരു ഗുഡ് വാക്കറാണ്, നല്ല നടത്തക്കാരനാണ്, ഫാസ്റ്റായിട്ട് ഞാൻ അവിടെ എത്തിച്ചേരുന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവന് പറയാൻ കാരണം എന്താ, അവന് ആകെ നടന്നിട്ടുള്ളത് സ്കൂളിൽ നിന്നും വീട്ടിലേക്ക്, അല്ലെങ്കിൽ വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള ദൂരം മാത്രമേ അവന് അധികമായിട്ട് നടന്നിട്ടുള്ളൂ, അതിൽ കൂടുതലൊന്നും അവൻ നടന്നിട്ടില്ല. എന്നാൽ അവൻ്റെ ആ കോൺഫിഡൻസ് അവൻ പറയുകയാണ്, അവൻ്റെ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് അവൻ പറയുന്നത്, ഞാൻ നല്ലൊരു നടത്തക്കാരനാണ്, എനിക്ക് പെട്ടെന്ന് അവിടെ എത്താൻ കഴിയുമെന്ന് മരവെട്ടുകാരനോട് പറയുകയാണ്. പിന്നെ അടുത്ത പാരഗ്രാഫിൽ എന്താ പറഞ്ഞത്? അങ്ങോട്ടുള്ള വഴിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവന് കുത്തനെയുള്ള ഇറക്കമായിരുന്നു, അതുപോലെ തന്നെ അവന് നല്ല ഓടി ഏകദേശം ടൈമിലൊക്കെ അവന് ഓടിക്കാണ്ടാണ് ഇറങ്ങിയിട്ടുള്ളത്, ഓടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു തലകറങ്ങുന്ന രീതിയിലുള്ള ഒരു വഴി സൈഡിലൊക്കെ നോക്കുമ്പോൾ അത്രയും ആഴവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തലകറങ്ങുകയും അതുപോലെ തന്നെ വളഞ്ഞു കുളഞ്ഞ വഴികളും, അതുപോലെ തന്നെ 1-2 പ്രാവശ്യം അവൻ സ്ലിപ്പായി വീഴുകയും ചെയ്തു. വേറെ എന്തൊക്കെ കണ്ടത് അവിടെ? മലകളൊക്കെ ചെറിയ ചെറിയ ചെടികൾ, ചെറിയ ചെറിയ സസ്യങ്ങളുണ്ട്, കായ്ക്കാത്ത പായച്ചെടികളുണ്ട്, അതുപോലെ തന്നെ മരങ്ങളൊക്കെ ആകെ വളരെ ചുറ്റപ്പെട്ട് ആകെ നശിച്ച ഒരു നിലയിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ അതിനിടയിലൂടെ ആയിട്ട് ഡാലിയ തല ഉയർത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവയിൽ എന്തൊക്കെയുണ്ട്? ദ ബോയ് വാക്ക്ഡ് അലോങ് ദി പാത്ത്, ഒറ്റയ്ക്ക് നടന്നു പോവാണ്. അവിടെ ഫേർൻസ് എന്നാൽ FERNS എന്ന് വെച്ചാൽ ചെറിയ പുഷ്പിക്കാത്ത ചെടികൾ, ചെറിയ ചെറിയ ചെടികൾ, അതുപോലെ തന്നെ ട്രീസ് മരങ്ങൾ, അതുപോലെ തന്നെ ഡാലിയ ഇൻ ദി ഹിൽ. അപ്പോൾ മലയിൽ ഡാലിയയും കുറേ മരങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ചെടികളൊക്കെ ഉണ്ട്, ചെടികളും ചെറിയ മരങ്ങൾ, പുഷ്പിക്കാത്ത മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ പാരഗ്രാഫിൽ നമുക്ക് മനസ്സിലാകുന്നത് അതിലേക്കുള്ള വഴി എങ്ങനെയൊക്കെ എത്ര ദുർഘടമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ അതിൽ നമ്മൾ പുതിയ പുതിയ വേർഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്റ്റീപ്പ്, സ്റ്റീപ്പ് എന്നാൽ കുത്തനെ താഴേക്കുള്ള, വൈൻഡിങ് എന്ന് പറഞ്ഞാൽ വളഞ്ഞ് കുളഞ്ഞ വഴികൾ, ഡിസി പറഞ്ഞാൽ തല കറങ്ങുക അല്ലെങ്കിൽ തല മിന്നുക, അതായത് നമ്മൾ ഏറ്റവും താഴ്ചയിലേക്ക് മുകളിൽ നിന്നും താഴ്ചയിലേക്ക് നോക്കുമ്പോൾ, ഇപ്പോൾ ഏറ്റവും വലിയ ഉയരമുള്ള ബിൽഡിങ്ങിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് തലകറക്കൊക്കെ ഉണ്ടാവും, അതുപോലെ അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു വഴിയായിരുന്നു അത്. അപ്പോൾ എന്തിനാണ് ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചത്? നമുക്ക് അത്രക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട്, അതായത് ആ വഴി അത്രക്കും ബുദ്ധിമുട്ടായിരുന്നു എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അത്രക്കും മനോഹരമായിട്ട് ആ വാക്കുകളൊക്കെ അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാകും, നമുക്കിങ്ങനെ ആ കഥ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് ഇങ്ങനെ ആ വഴി ഇങ്ങനെ ഇങ്ങനെ വരും. നമുക്ക് ആ മലകളും അതുപോലെ തന്നെ ഈ കുത്തനെയുള്ള ഇറക്കവും അതുപോലെ തന്നെ രണ്ട് സൈഡും വളരെ താഴ്ചയുള്ളതൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ മനസ്സിലേക്ക് വരും. ആ കഥയുടെ പ്രത്യേകത കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വാക്കുകളൊക്കെ അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം വാക്കുകൾ വിളിക്കുന്ന പേരാണ് അഡ്ജക്റ്റീവ്സ്, അതായത് നാമവിശേഷണങ്ങൾ. ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തള്ളി പറയാം അത് പറയുന്നത് ഒരു വിശേഷണമായിട്ട് പറയാം, നാമവിശേഷം വിശേഷിപ്പിക്കുകയാണ്, ഒരു കാര്യത്തെ വിശേഷിപ്പിക്കുന്ന. അപ്പോൾ അത് വഴി, ആ വഴിയെ വിശേഷിപ്പിക്കുകയാണ്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ വഴിയെ വിശേഷിപ്പിക്കുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ കാണിക്കുകയാണ്. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ആ 3 വാക്കുകൾ നമ്മൾ കണ്ടല്ലോ, സ്റ്റീപ്പ്, ഡിസി, അതുപോലെ തന്നെ വൈൻഡിങ്, അതൊക്കെ എന്താണ് അഡ്ജക്റ്റീവ്സ് വേർഡുകളാണ്. പിന്നെ അടുത്തായിട്ട് വന്നിട്ടുള്ളതാണ് ഈ ഒരു ഭാഗം. ഇതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ എന്തിനെക്കുറിച്ചാണ് വിവരിക്കുന്നത്? നിങ്ങളൊന്ന് കണ്ടെത്തൂ, എന്തിനെക്കുറിച്ചാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ വിവരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തൂ. അപ്പോൾ നോക്കൂ, ഈ പച്ച നിറത്തിലുള്ള എഴുത്തുകൾ, ലഷ് ഗ്രീൻ, വോണ്ടിൻ ക്രീപ്സേഴ്സ്, വൈൽഡ്, ഗോൾഡ്, അതൊക്കെ എന്തിനാണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, അതിനെ കുറിച്ചാണ് മഞ്ഞ് പറയുന്നത്. അപ്പോൾ ഇതാണ് ലഷ് ഗ്രീൻസ്, അതായത് പച്ച നിറത്തിലുള്ള ഒരു ചെടി, ചെറിയ ചെടി അല്ലെങ്കിൽ പായൽ പോലെ ആ മരത്തിന് ചുറ്റൊക്കെ നോക്കൂ, താഴെ പച്ചപ്പ്, അതുപോലെ തന്നെ ചെറിയ ചെറിയ പച്ച പരന്നെടുക്കുന്ന ഈ കാട്, ചെറിയ കാട്, ഇതാണ് ലഷ് ഗ്രീൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അടുത്ത വരുന്ന ഇത്, ഇത് ക്രീപ്പേഴ്സ് വോണ്ടിൻ ട്രീ, അതായത് ഈ മരത്തിനെ ഞാൻ ചുറ്റിക്കൊണ്ടിരിക്കുന്ന വള്ളികൾ, ചുറ്റി അതായത് താഴെ നിന്നും ചുറ്റി
മുകളിലേക്ക് കയറിപ്പോയ ഈ വള്ളികൾ, ഇത്തരം വള്ളികളൊക്കെ മരങ്ങളെ നാശമാക്കും, കേടുവരുത്തും. അപ്പോൾ ഇത് ധാരാളം ഉണ്ടായാൽ മരങ്ങളൊക്കെ പെട്ടെന്ന് ഉണങ്ങി പോവുകയോ അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ കവർ ചെയ്ത് വരും. സാധാരണ ഉള്ള മരത്തിൻ്റെ മുകളിലൊന്നായിട്ട് ഇത് ഈ വള്ളികളൊക്കെ കവർ ചെയ്ത് വരും. അപ്പോൾ അതിനാൽ മരങ്ങളൊക്കെ കേട് വന്നു പോകും. പിന്നീട് പറഞ്ഞത് ഡാലിയയെ കുറിച്ചാണ്. ഡാലിയ ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നുണ്ട്, ചെറിയ ചെടികൾ പൂക്കളൊക്കെ ആയിട്ട് തലയുയർത്തി നിൽക്കുന്നുണ്ട്. അങ്ങനെ അവൻ നടന്ന് താഴേക്ക് എത്തുകയാണ്. ഇനി അവൻ്റെ ആ കുത്തനെയുള്ള ഇറക്കൊക്കെ മാറി ഇനി സ്ട്രൈറ്റ് ആയിട്ട് വരികയാണ്. ഇനി അവിടെ എന്തൊക്കെയാണെന്ന് കണ്ടത് നോക്കാം. അങ്ങനെ ഇറക്കം കഴിഞ്ഞ് നേരെ ഇനിയും ഉയർന്നുകൊണ്ട് പോവുകയാണ്. അത് നേരെയാണ്, പക്ഷെ കുറച്ചൊരു ഉയർച്ചയുണ്ട്. ദ ബോയ് മെറ്റ് എ ഗേൾ, അവിടെ അവനൊരു പെൺകുട്ടിയെ കണ്ടു. ഷി വാസ് കമ്മിങ് ഫ്രം ദി ഓപ്പോസിറ്റ് സൈഡ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ആ കുട്ടി അവൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് എതിർ ദിശയിൽ നിന്നും ഇങ്ങോട്ട് നടന്നു വരികയാണ്. ആ പെൺകുട്ടിയെക്കുറിച്ച് പിന്നെ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? അവളുടെ കയ്യിലൊരു കത്തിയുണ്ട്. അവളിങ്ങനെ നടന്നു വരുമ്പോൾ അവളുടെ കയ്യിലുള്ള വളകളിങ്ങനെ കൂട്ടിമുട്ടിയ സൗണ്ട് ഉണ്ടാവുന്നുണ്ട്. അതൊരു അവർ കയ്യും വളയൊക്കെ സംസാരിക്കുന്ന പോലെ ആയിട്ടാണ് അതവനെ തോന്നിയത്. പിന്നീട് അവളോട് അവൻ ചോദിച്ചു എത്ര ദൂരം ഉണ്ടെന്ന്. അപ്പോൾ അവൻ 20 മൈലാണെന്ന് അവൾ പറഞ്ഞു. അപ്പോഴത്തേന് അവനക്ക് മനസ്സിലായി ആ കുട്ടിക്ക് പുഴയെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല, ഒന്നും അറിയില്ല, അല്ലെങ്കിൽ വേറെന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് അവൾ വരുന്നത്. അപ്പോൾ അവൻ്റെ എങ്ങനെയാണ് അവൻ മനസ്സിലായത്, നമുക്കെങ്ങനെ മനസ്സിലായത് അവന് മനസ്സിലായിട്ടില്ല എന്ന് വെച്ചാൽ അവന് അവളുടെ മറുപടി കേട്ട് അവൻ ചിരിച്ചു. ചിരിച്ചുകൊണ്ട് അവൻ ഓടിപ്പോയി. അപ്പോൾ ആ കുട്ടി ഇതുവരെ പുഴയെ കണ്ടിട്ടുമില്ല, അല്ലെങ്കിൽ വേറെന്തൊക്കെയോ ഒരു ആലോചനയിലാണ് അവളുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവളുടെ ഒരു മടിയും കൂടാതെയാണ് അവൾ 20 മൈൽസ് എന്ന് മറുപടി പറഞ്ഞത്. അങ്ങനെ അവൻ നടന്ന് മുന്നോട്ട് പോയി. പിന്നെ അവൻ എന്താണ് അനുഭവപ്പെട്ടത്? അവൻ്റെ തലക്ക് മുകളിലൂടെ ഒരു തത്തമ്മ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നിലവിളിച്ചുകൊണ്ട് പറന്നുപോയി. ഒരു ഫ്ലാഷ്, ഒറ്റ ഒരു മിന്നായം പോലെ ഒറ്റ പോക്ക് പോയി. അതെങ്ങനെയായിരുന്നു? ചുവപ്പും പിന്നെ പച്ചയും കലർന്നിട്ടുള്ള ഒരു കളറായിരുന്നു ആ പക്ഷിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ആ തത്തമ്മ ആ കാടുകളിലേക്ക് മറഞ്ഞു. പിന്നീട് അവൻ കണ്ടത് വെള്ളച്ചാട്ടമാണ്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേന് അവനക്ക് ഭയങ്കരമായിട്ട് ദാഹം തോന്നി. വെള്ളം നല്ല ഫ്രഷ് ആയിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. കാരണം മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്, അതിൽ മാലിന്യങ്ങളോ അല്ലെങ്കിൽ മറ്റു അഴുക്കളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ റീഫ്രഷ് ആയിട്ടില്ല, നല്ല ഫ്രഷ് വെള്ളം കുടിവെള്ളമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കണ്ടപ്പോൾ അവനക്ക് ദാഹം തോന്നുകയും അവനതിൽ നിന്ന് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്തു. വെള്ളം കുടിച്ചതിന് ശേഷം അവൻ ആ വഴികൾ നോക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ആ വഴികളൊക്കെ എങ്ങനെയായിരുന്നു? ദ പാത്ത് വാസ് ഡസ്റ്റി ആൻഡ് ഹോട്ട്. എങ്ങനെയായിരുന്നു? ഡസ്റ്റി ഉണ്ട്, ഹോട്ടും ഉണ്ട്, പൊടികളുണ്ട്, അതുപോലെ തന്നെ നല്ല ചൂടുള്ള വഴിയായിരുന്നു. അപ്പോൾ നോക്കുക, ആ ഡസ്റ്റി എന്നും ആ ഹോട്ടെന്നും എന്താണ്? അഡ്ജക്റ്റീവ്സ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിശേഷിപ്പിക്കുകയാണ്, ആ വഴിയെ വിശേഷിപ്പിക്കുന്ന രണ്ട് വാക്കുകളാണ് ഡസ്റ്റിയും അതുപോലെ തന്നെ ഹോട്ടും. അപ്പോൾ അതെന്താണ്? അഡ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ സൂര്യൻ്റെ ആ ചൂട് ഏറ്റിട്ട് ആ വഴിയിലുള്ള കല്ലുകളൊക്കെ കുറച്ച് ചൂട് രീതിയിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവൻ്റെ കാല് തന്നെ അവനാണ് കത്തിക്കുന്നത് പോലെയൊക്കെയാണ് അവനക്ക് അനുഭവപ്പെട്ടത്. ആ വയലിൽ കിടക്കുന്ന കല്ലുകളൊക്കെ അവൻ്റെ കാലിനെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പം അത്രയും ഭാഗമാണ് നമ്മൾ നോക്കിയത് ഇന്ന്. ഇനി അപ്പം ഇനി വരുന്ന നിങ്ങൾക്കുള്ള ആക്ടിവിറ്റിയാണ് എന്താ വെച്ചാൽ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ 16-ാമത്തെ പേജ് എടുക്കുക. അതിലുണ്ട് ദ ഫോളോയിങ് ആർ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ പാത്ത് ടു ഹിൽ, റീഡ് ദം. അപ്പോൾ കോളം ബി തന്നിട്ടുണ്ട്. കോളം എയിൽ കുറച്ച് സെൻറ്റൻസുകളുണ്ട്, കോളം ബിയിൽ അതിൻ്റെ ഒരു വിവരണമാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ കോളം എയിൽ അഡ്ജക്റ്റീവ് ആയിട്ടുള്ള വാക്കുകൾ എടുത്ത് എഴുതണം. അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ നാമവിശേഷം ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യാനുള്ളത് ഇത് വായിച്ചിട്ട് ഒരു വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ വിവരിക്കുന്ന വാക്കുകൾ. ഇപ്പം നേരത്തെ പറഞ്ഞു നമ്മൾ എന്താണ് വഴി പാത്ത്, അവിടെ ചൂടുണ്ട്, പൊടി കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ചൂടും പൊടിയും ആ വഴിയെ നമ്മളെന്താ ഒന്നും കൂടി എടുത്തു കാണിക്കുകയാണ്. അതുപോലത്തെ വാക്കുകൾ ഇതിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതാനാണ് ടീച്ചർ പറയുന്നത്. അപ്പോൾ അതിൽ ദ പാത്ത് വാസ് സ്റ്റീപ്പ്, കുത്തനെയുള്ള ഇറക്കമാണ്. ഇറ്റ് വാസ് ഡിസി വൈൻഡിങ് ഓൺ, അത് എങ്ങനെയാണ് തലകറങ്ങുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ വളഞ്ഞു പൊളിഞ്ഞതാണ്. അപ്പോൾ അത് രണ്ടും എന്താണ്? അഡ്ജക്റ്റീവ്സ് ആണ്. അതുപോലെ നിങ്ങൾ താഴത്തേക്ക് വായിച്ചു നോക്കുക, അത് വെള്ളത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം അതിൻ്റെ മരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, അവന് കണ്ട കാഴ്ചകൾ. അതൊക്കെ എന്താണ്?
അഡ്ജക്റ്റീവ്സ് വേർഡ്സുകൾ അതിലുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് നിങ്ങൾ നോട്ടിലേക്ക് മാറ്റി എഴുതാനാണ് നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി ചെയ്യാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അത് എഴുതിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ടീച്ചറെ കാണിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നീ താഴെ കമൻ്റ് ചെയ്താൽ ഞാനും പറഞ്ഞു തരാം. അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പറയുന്ന വാക്കുകളാണ് അഡ്ജക്റ്റീവ്സ്. അപ്പോൾ ആ വാക്കുകൾ ഈ പാരഗ്രാഫിലുണ്ട്, അതെടുത്തിട്ട് നിങ്ങൾ നോട്ട് പുസ്തകത്തിലേക്ക് മാറ്റി എഴുതുക. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലാകത്തിലുണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കാം, ഇല്ലെങ്കിൽ ഇതിന് താഴെ കമൻ്റായിട്ട് ചോദിച്ചാൽ ഞാനും വീണ്ടും പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.